ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മള് NYbae ഒരു ഫൗണ്ടേഷൻ റിവ്യൂ വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. ഈ ഒരു ഫൗണ്ടേഷന്റെ റിവ്യൂ വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചിട്ട് ഒരു കുട്ടി എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 2-3 മാസം ആയി ആ കുട്ടി എനിക്ക് മെസ്സേജ് അയച്ചിട്ട്. പക്ഷെ എനിക്ക് ഇതുവരെ ഈ വീഡിയോ ചെയ്യാനായിട്ട് പറ്റിയില്ല. ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം നമ്മുടെ ചാനലിൽ ഇപ്പൊ വീഡിയോസ് ഒക്കെ കുറച്ച് കുറവാണ്. അത് വേറൊന്നും അല്ല കേട്ടോ, ഞാൻ വേറൊരു കാര്യമായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ടാണ്. അപ്പൊ അതെന്താണെന്നൊക്കെ ഉള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം, ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. കുറച്ച് ടൈമും കൂടെ എനിക്ക് വേണം. അപ്പൊ ഞാനിപ്പോ അതിന്റെ തിരക്കിലായതുകൊണ്ടാണ് നമുക്ക് വീഡിയോസ് ഒക്കെ കുറച്ചൊന്ന് കുറഞ്ഞു വന്നത്. അപ്പൊ ഇനി എന്തായാലും ഞാൻ മാക്സിമം വീഡിയോസ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇടാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ എല്ലാവരും വീഡിയോ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഉറപ്പായിട്ടും. പിന്നെ എന്തെങ്കിലും വീഡിയോ സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക കേട്ടോ. ഞാൻ മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ മാക്സിമം വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. പിന്നെ എനിക്ക് കോൾഡ് ആയിരുന്നു കേട്ടോ, അപ്പം സൗണ്ട് കുറച്ച് പ്രശ്നമുണ്ട്, അതെല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഇവിടെ ഇപ്പൊ ക്ലൈമറ്റ് ചേഞ്ച് ആയിട്ടോ, തണുപ്പ് സ്റ്റാർട്ട് ആയി, അപ്പൊ അതിന്റെ ആ ഒരു ക്ലൈമറ്റ് ചേഞ്ചിന്റെ പ്രശ്നം കൊണ്ടാണ്. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ചിലപ്പം കുറച്ച് സൗണ്ടും കാര്യങ്ങളൊക്കെ കാണും. ഞാൻ ബാൽക്കണിയിൽ ഇരുന്നാണ് വീഡിയോ എടുക്കുന്നത്, അപ്പൊ അതിന്റെ കുറച്ച് ബുദ്ധിമുട്ടുകളും ഉണ്ട്. അപ്പൊ അതൊക്കെ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. അതിന് മുന്നായിട്ട് നമ്മുടെ ചാനലിൽ ഇപ്പൊ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസ് മുഴുവനായിട്ട് കണ്ടിട്ട് ഇഷ്ടമായാൽ മാത്രം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം കേട്ടോ. ഇന്ന് നമ്മളിതാ ഈ ഒരു ഫൗണ്ടേഷന്റെ റിവ്യൂ വീഡിയോ ആണ് കേട്ടോ നോക്കുന്നത്. ഇത് NYbae 3-in-1 ഫൗണ്ടേഷൻ ആണ്. ഇത് എന്റെ കയ്യിൽ 2 ഷെയ്ഡ്സ് ഉണ്ട് കേട്ടോ. ഇത് ലാസ്റ്റ് 2 ഷെയ്ഡ്സ് ആണ്. ഇത് വന്നിട്ടുള്ളത് 08 കൂൾ മോക്കായും ഇത് 07 വാം മോക്കായും ആണ് കേട്ടോ. 2 അണ്ടർടോണിലുള്ള ഫൗണ്ടേഷൻ എന്റെ കയ്യിലുണ്ട്. ഒന്ന് വാം അണ്ടർടോണിലുള്ളതും ഉണ്ട്, ഒന്ന് കൂൾ അണ്ടർടോണിലുള്ളതും ഉണ്ട് കേട്ടോ. അപ്പൊ ഞാനിവിടെ സൈഡില് ഇവിടെയോ ഇവിടെയോ എവിടെയെങ്കിലും ഇത് ഇട്ടിട്ടുള്ള ഡെമോയും കൂടെ ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. ഇത് വന്നിട്ടുള്ളത് ഇതേപോലെ ഒരു ഗ്ലാസ് ബോട്ടിലാണ് കേട്ടോ. ഗ്ലാസ് ബോട്ടിൽ വിത്ത് ഇതേപോലെ ഒരു ഫില്ലർ ആയിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. പിന്നെ ഇത് 30 ml ഒരു പാക്കേജിംഗ് ആണ്. 30 ml എനിക്ക് തോന്നുന്നു 219 രൂപയും മറ്റോ ആയിരുന്നു ഞാൻ വാങ്ങിക്കുന്ന സമയത്ത്. ഇപ്പോഴും അത് തന്നെയാണെന്ന് തോന്നുന്നു പ്രൈസ്. പ്രൈസ് ചില സമയത്ത് കൂടിയും കുറഞ്ഞും ഒക്കെ വരും. ഞാൻ പറഞ്ഞിട്ടുണ്ടത് ഓൺലൈനിലെ പ്രോഡക്റ്റിന് പല സമയത്തും കൂടിയും കുറഞ്ഞും ഒക്കെ പ്രൈസ് വരാറുണ്ട്. അപ്പൊ അത് നിങ്ങൾ നോക്കിയിട്ട് വാങ്ങിക്കുക. ഇതിന്റെ കൺസിസ്റ്റൻസി വന്നിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ദാ ഈ ഒരു കൺസിസ്റ്റൻസി ആണ്. ഭയങ്കരമായിട്ട് അങ്ങനെ ക്രീമി കൺസിസ്റ്റൻസി അല്ല, ഒരു ലൂസ് കൺസിസ്റ്റൻസി ആണ്. ഇത് ഇങ്ങനെ കാണിക്കുമ്പോൾ തന്നെ ഇതിങ്ങനെ ഒഴുകി വരുന്നുണ്ട്. ഇത് വന്നിട്ടുള്ളത് വാം മോക്കയാണ്. ഈ ഒരു ഫൗണ്ടേഷനകത്ത് പ്രൈമർ, ഫൗണ്ടേഷൻ, സെറം ഇത് മൂന്നും കൂടെ ചേർന്നിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ആണ് കേട്ടോ ഇത്. പിന്നെ ഈ ഒരു ഫൗണ്ടേഷൻ അത്ര കവറേജോ കാര്യങ്ങളോ ഒന്നും തരുന്നില്ല. ഇത് നമുക്ക് ഡെയിലി പർപ്പസിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ ഈ ഫൗണ്ടേഷൻ ഇട്ടാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മളുടെ ഡാർക്ക് സർക്കിൾ ആണെങ്കിലും പിമ്പിൾ മാർക്സ് ഒക്കെ ആണെങ്കിലും അതുപോലെ തന്നെ എടുത്ത് കാണിക്കും കേട്ടോ. ഒരു നാച്ചുറൽ ഫിനിഷ് ആണ് ഇത് തരുന്നത്. ഇപ്പൊ നിങ്ങൾ മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കിത് ഒരുപാട് അങ്ങ് എടുത്ത് കാണിക്കേണ്ട എന്നുള്ള രീതിയിൽ മേക്കപ്പ് ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫൗണ്ടേഷൻ ആണ് കേട്ടോ ഇത്. പിന്നെ നിങ്ങൾ ഈ ഒരു ഫൗണ്ടേഷൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ അണ്ടർടോൺ ഏതാണെന്ന് നോക്കിയതിന് ശേഷം മാത്രം സെലക്ട് ചെയ്യുക. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക എല്ലാവർക്കും അണ്ടർടോൺ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമെന്ന് തോന്നുന്നു. ഇനി അഥവാ നിങ്ങൾക്ക് അണ്ടർടോൺ കണ്ടുപിടിക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി, ഞാനതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ അണ്ടർടോൺ നോക്കിയിട്ട് മാത്രം നിങ്ങൾ ഫൗണ്ടേഷൻ സെലക്ട് ചെയ്യുക. എന്റെ ഒരു ഷെയ്ഡ് വരുന്നത് ഞാനൊരു വാം അണ്ടർടോണിൽ പെടുന്ന ഒരാളാണ്. ഈ വാം മോക്ക എന്ന് പറയുന്ന ഒരു ഫൗണ്ടേഷൻ വരുന്നത് ഒരു ഓറഞ്ചിഷ് അണ്ടർടോൺ ആണ് കേട്ടോ. പക്ഷെ എനിക്കങ്ങനെ ഓറഞ്ചിഷ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ ഫേസിൽ ഇട്ട് കഴിയുമ്പോൾ ഓക്കെ ആണ്. അങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഓറഞ്ചിഷ് ആയിട്ട് നിൽക്കുന്നതായിട്ട് തോന്നിക്കുന്നൊന്നുമില്ലായിരുന്നു. കൂൾ മോക്കയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു പിങ്ക് കൈൻഡ് ഓഫ് അണ്ടർടോണിൽ വരുന്ന ഒരു ഫൗണ്ടേഷൻ ആണ്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ ആ ഒരു ഡിഫറൻസ് മനസ്സിലാകും. ഞാൻ റൈറ്റ് സൈഡില് ഈ ഒരു വാം അണ്ടർടോണിലുള്ള ഫൗണ്ടേഷനും ലെഫ്റ്റ് സൈഡില് കൂൾ അണ്ടർടോണിലുള്ള ഫൗണ്ടേഷനും ആണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ ലെഫ്റ്റ് സൈഡിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും റൈറ്റ് സൈഡിനേക്കാളും കുറച്ചിങ്ങനെ ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ എനിക്ക് തോന്നിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിത് കുറച്ചു നേരം ഇട്ടിട്ട് ഇങ്ങനെ നിന്ന് കഴിയുമ്പം ഈ കൂൾ അണ്ടർടോണിലുള്ള ഫൗണ്ടേഷൻ എനിക്ക് ചെറുതായിട്ട് ഇങ്ങനെ ഗ്രേയിഷ് ആയിട്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നിങ്ങൾ ഈ ഒരു ഫൗണ്ടേഷൻ വാങ്ങിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അണ്ടർടോൺ നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഈ ഒരു ഫൗണ്ടേഷൻ സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇത്രയാണ് ഞാൻ ഇത് ഉപയോഗിച്ചതിൽ നിന്നും എനിക്ക് തോന്നിയത്. പിന്നെ ഇത് ട്രാൻസ്ഫർ പ്രൂഫ് ഒന്നും അല്ല കേട്ടോ.
ഡെയിലി പർപ്പസിന് ഉപയോഗിക്കുന്ന സാധനം നമുക്ക് ട്രാൻസ്ഫർ പ്രൂഫിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബി ബി ക്രീം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു എഫക്ട് മാത്രമാണ് ഈ ഒരു ഫൗണ്ടേഷൻ കൊണ്ട് നമുക്ക് കിട്ടുന്നത്. അപ്പം ഇത്രയാണ് ഞാനിത് ഉപയോഗിച്ചതിൽ നിന്നും എനിക്ക് തോന്നിയ കാര്യങ്ങൾ. ചിലവർ ഈ പ്രോഡക്റ്റിന്റെ റിവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു ഓയിലി സ്കിന്നുകാർക്ക് യൂസ് ചെയ്തപ്പോഴ് ഇത് കുറച്ച് ഗ്രീസി ആയിട്ട് തോന്നിച്ചു എന്നൊക്കെ. പക്ഷെ എനിക്ക് അങ്ങനെ അത് ഫീൽ ചെയ്തില്ല. എന്റെ സ്കിൻ ഓയിലി സ്കിൻ ആണ്, എനിക്കതങ്ങനെ ഫീൽ ചെയ്തില്ല. താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കുക. നിങ്ങളൊരു നാച്ചുറൽ ലുക്കൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫൗണ്ടേഷൻ ആണ് കേട്ടോ. പിന്നെ അഫോർഡബിൾ ആണ്, 300 ബിലോ പ്രൈസേ ഉള്ളൂ. അപ്പം താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കുക. ഞാൻ എന്തായാലും താഴെ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. ഞാനിത് വാങ്ങിയത് പർപ്പിളിൽ നിന്നാണ്. ഇനി നിങ്ങൾ ആരെങ്കിലും ഈ ഒരു ഫൗണ്ടേഷൻ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്തത് എന്നുള്ളത് താഴെ കമന്റ് ആയിട്ട് പറയുക കേട്ടോ. പിന്നെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കമന്റിൽ ചോദിക്കുക കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. പിന്നെ ആർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് തോന്നിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്തേക്കാട്ടോ. അപ്പൊ നമുക്ക് വീണ്ടും പുതിയ പുതിയ നല്ല വീഡിയോസ് ആയിട്ട് ഉടനെ തന്നെ കാണാം. എല്ലാവരും സന്തോഷമായിട്ടും സേഫ് ആയിട്ട് ഇരിക്കുക കേട്ടോ. ബൈ ബൈ.